നമസ്കാരം. ഫോറസ്റ്റ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളി കറിയാണ്. കറ്റാർവാഴയും ചെറുങ്ങിയും വെച്ചൊരു അടിപൊളി കറിയാണ് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത്. നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാം നമുക്ക് തൂലിച്ചെടുക്കണം. ഇനി ചെറുങ്ങ തൂലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ഒന്ന് കട്ട് ചെയ്യണം. കട്ടി പാടില്ല, നൈസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചെരങ്ങൊക്കെ നൈസായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറ്റാർവാഴ എടുക്കാം. പിന്നെ രണ്ട് സൈഡും ചെത്തണം. അതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇത് പറയാനൊന്നുമില്ല. ഇതുമ്പോൾ ഒരു മഞ്ഞ കറ വരാണ്ട് ആ കറയൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതേപോലെ ഇനി കറ്റാർവാഴ ഈ ജെല്ല് നമ്മൾ ഇനി ഇതോടെ ടീസ്പൂൺ എടുക്കുക. വളരെ നല്ലതാണ് ഇതൊക്കെ. ഇതൊക്കെ കിട്ടാനുള്ളവർ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ലെല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. ഇത് മണം ചരിങ്ങി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്ക് കറ്റാർവാഴ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ ഉള്ളി തക്കാളി ഇരട്ടി വാട്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അത് ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിലിടേണ്ടത് തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക്, ഇതൊന്ന് വാട്ടണം നമുക്ക്. നിങ്ങൾ കറ്റാർ കറി എത്ര വേണ്ടിച്ച് അതിനെച്ച് കൂട്ടിയെടുത്താൽ മതി സാധനങ്ങളൊക്കെ. കരിയാൻ പാടില്ല. ഈ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ ഉപ്പും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മസാല വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം. കറ്റാർവാഴ കറി ഉണ്ടാക്കാൻ വേണ്ടി മസാല വാട്ടി അരച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കറി ഉണ്ടാക്കാം. ഈ വാട്ടി ചട്ടിയാണ്. വെള്ളം അത് പോരാ, കുറച്ചുകൂടി വെള്ളം പോരാ. ഇനി നമുക്ക് ചെരങ്ങ ആദ്യം നന്നായിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കണം. ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് കറ്റാർവാഴയിട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറ്റാർവാഴ ചേർക്കാം. അതിൻ്റെ കൂടുതൽ കുറച്ച് ഉപ്പും ചേർക്കും. നമ്മൾ വാട്ടുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, രണ്ടായിരം കുറച്ച് ഉപ്പ് ചേർത്താം. ഇനി ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേണം. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടണം. വെളിച്ചെണ്ണയിലോ ഓയിലോ നിങ്ങളെ ഇഷ്ടം പോലെ. ഞാൻ അത് വെളിച്ചെണ്ണയിലോ വറവിടുന്നു, ഓയിലിൽ വാട്ടിയെടുത്തു. ഇനി വെളിച്ചെണ്ണയിലൊന്ന് വറവെടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, ഉണക്കമുളക് കൂട്ടിൻ്റെ കുറവാണ്.
അപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. കറ്റാർവാഴയും ചെറുങ്ങനെയുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനോ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി കറിയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് കറ്റാർവാഴയും ചരുങ്ങി വെച്ച ഒരു അടിപൊളി കറിയാണ്. ഒരു ഒഴിച്ചു കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക. നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം.